വന്ദേ ഭാരത് ട്രെയിനിൻ്റെ കേരള എൻട്രിയാണ് രണ്ട് മൂന്ന് ദിവസമായി സോഷ്യൽ മീഡിയ ആഘോഷിക്കുന്നത്. ബി ജെ പി കേന്ദ്രങ്ങളും വന്ദേ ഭാരത് ട്രെയിനിൻ്റെ വരവ് വലിയ ആഘോഷമാക്കുമ്പോൾ വ്യത്യസ്തമായ അഭിപ്രായമാണ് ബി ജെ പി സഹയാത്രികനും ഡൽഹി മെട്രോ റെയിൽവേ കോർപ്പറേഷൻ മുൻ എം ഡിയുമായ ഇ ശ്രീധരൻ പറയുന്നത്. വന്ദേ ഭാരത് ട്രെയിൻ കേരളത്തിൽ പ്രായോഗികമല്ലെന്നാണ് മെട്രോമാൻ്റെ അഭിപ്രായം. ഒരു ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ഈ അഭിപ്രായം മെട്രോമാൻ തുറന്നടിച്ചത്. നിലവിലെ ട്രാക്ക് വെച്ച് ശരാശരി 90 കിലോമീറ്റർ വേഗത ലഭിക്കൂ. 160 കിലോമീറ്റർ വേഗതയിൽ പോകാൻ ശേഷിയുള്ള വന്ദേ ഭാരത് ട്രെയിൻ കൊണ്ടുവന്ന് 90 കിലോമീറ്റർ വേഗതയിൽ ഓടിക്കുന്നത് വിഡ്ഢിത്തമാണ്. നാം അവ പാഴാക്കരുത്. നിലവിലെ ട്രാക്കുകളിൽ പരമാവധി 100 കിലോമീറ്റർ വേഗതയാണ് പറയുന്നത്. എന്നാൽ 90 മാത്രമേ ലഭിക്കുകയുള്ളൂ. അതായത് വന്ദേ ഭാരതിനും ആ വേഗതയെ ലഭിക്കൂ. പബ്ലിസിറ്റിക്കും ഷോ കാണിക്കാനും നിങ്ങൾക്ക് പറയാം. എന്നാൽ അത് പ്രായോഗികമല്ലെന്നും ഇ ശ്രീധരൻ തുറന്നടിച്ചു. കഴിഞ്ഞ 14-ാം തീയതിയാണ് ഈ വന്ദേ ഭാരത് കേരളത്തിലെത്തിയത്. തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, എറണാകുളം ടൗൺ, തൃശൂർ, തിരൂർ, കോഴിക്കോട്, കണ്ണൂർ എന്നിവിടങ്ങളിൽ സ്റ്റോപ്പ് ഉണ്ടാകും. 16 കോച്ചുകളാണുള്ളത്. 24-ാം തീയതി കൊച്ചിയിലെത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി 25-ാം തീയതി തിരുവനന്തപുരത്ത് എത്തി വന്ദേ ഭാരത് ഫ്ളാഗ് ഓഫ് ചെയ്യുമെന്നാണ് ബി ജെ പി കാർ പറയുന്നത്. അമിതമായ യാത്രാക്കൂലിയും വേഗതക്കുറവും ഇവിടെ വന്ദേ ഭാരതിനെ പരാജയത്തിലാക്കുമെന്നാണ് വിദഗ്ധർ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നത്. കേരള സർക്കാരിൻ്റെ കെയർ റെയിൽ പദ്ധതിക്ക് ബദലാണ് നരേന്ദ്രമോദി സർക്കാരിൻ്റെ വന്ദേ ഭാരത് ട്രെയിൻ എന്നാണ് ബി ജെ പി അവകാശപ്പെടുന്നത്. വന്ദേ ഭാരത് ട്രെയിനുകൾക്ക് വലിയ രീതിയിൽ പ്രചാരം നൽകുവാനാണ് ബി ജെ പി തീരുമാനം. അതുകൊണ്ടുകൂടിയാണ് കഴിഞ്ഞ ദിവസം ട്രെയിനുകൾ കേരളത്തിലെത്തിയപ്പോൾ അത് നിർത്തിയ സ്റ്റേഷനുകളിലെല്ലാം ബി ജെ പി സ്വീകരണങ്ങൾ നൽകിയത്. ആഴ്ചകൾക്ക് മുൻപേ വന്ദേ ഭാരതിനെക്കുറിച്ച് മെട്രോമാൻ അഭിപ്രായം പറഞ്ഞപ്പോൾ അതും ചർച്ചകളിൽ നിറഞ്ഞിരുന്നു. മെട്രോമാൻ്റെ ഈ അഭിപ്രായം അനുസരിച്ച് കേരളത്തിൽ എത്ര നാൾ ഈ വണ്ടി ഓടുമെന്ന് കണ്ടറിയണം. ബി ജെ പിയുടെ നേട്ടമായി ഉയർത്തിക്കാട്ടുമ്പോൾ കഴിഞ്ഞ തവണ ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിച്ച മെട്രോമാൻ്റെ വാക്കുകൾ ബി ജെ പിയെ അലോരസപ്പെടുത്തുന്നു.